നമസ്കാരം. മലാവി ഡയറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വളരെ സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു ദിവസമാണ്. കേരളത്തിൽ നിന്ന് രണ്ട് മലയാളികൾ ആഫ്രിക്ക മൊത്തം കാണാൻ വേണ്ടി ഇറങ്ങിയൊക്കെയാണ്. അപ്പോൾ അവർ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു തലത്തിൽ നിന്ന് മറ്റേ അറ്റത്തേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഇപ്പോൾ അവർ നമ്മുടെ മലാവിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവരെ കാണാൻ വേണ്ടി പോവുകയാണ്. അവർ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ കൂടെ അവരുണ്ടാവും ഒരു ദിവസം. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ അവരെ കാണിച്ചു കൊടുക്കുക, അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ചെറിയൊരു സങ്കടം എന്ന് പറഞ്ഞാൽ സുമി കൂടെ ഇല്ല. സുമി ബ്ലാൻഡിയറിലാണ്. അപ്പോൾ പനിയൊക്കെ ആയിരുന്നു, അങ്ങനെ ബ്ലാൻഡിയറിൽ പോയതാണ്. അപ്പോൾ സുമി അടുത്ത ആഴ്ച വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന നമ്മുടെ ഗസ്റ്റ് ആരാണെന്നുള്ളത് ഞാൻ പറയുന്നില്ല. അത് അവർ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം. വളരെ എന്താ പറയുക, നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്ന, വളരെ റിസ്ക് ഉള്ള സ്ഥലത്തൊക്കെ പോയി വീഡിയോ ചെയ്യുന്ന ഒരു അടിപൊളി യൂട്യൂബറാണ്. അപ്പോൾ പുള്ളിയെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പം അങ്ങ് അവതരിപ്പിക്കുന്നില്ല. പുള്ളി വരുന്നത് ആ ഒരു പവറിലങ്ങ് വന്നോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇതൊരു പവർ ഓക്കെ. അപ്പൊ നമ്മള് പറഞ്ഞ ആ യൂട്യൂബേഴ്സ് ഇവരാണ്. അപ്പൊ ഞാൻ ഇവരെ പരിചയപ്പെടുന്നതിന് ഒരു ആവശ്യമില്ല. ഞാൻ സാനപ്പൻ, തൃശ്ശൂരിൽ നിന്ന് വരുന്നു. യൂട്യൂബറാണ്, ട്രാവലിസ്റ്റാന്ന് ചാനലിൽ പേര്. ഞാൻ ഷൈജു, ഞാൻ മലയാള കേരളത്തിൽ നിന്ന് വരുന്നു. സൗത്ത് ആഫ്രിക്കയിലെ കേപ് ടൗണിലാണ് താമസിക്കുന്നത്. സാനയുടെ കൂടെ ട്രാവൽ ചെയ്യുന്നു. അപ്പൊ നമ്മളിനി ഇവരെയും കൊണ്ട് ഇവിടുത്തെ നമ്മുടെ നാടൊക്കെ ഒന്ന് കറങ്ങി കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ ഞങ്ങളെ ഒരു യാത്രയിലാണ് കേപ് ടു കേരള ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ മലാവിന്ന് കേട്ടപ്പോ ആരും ഇല്ല എന്ന് അടിച്ചു കൊടുത്ത് യൂട്യൂബ് അടിച്ചപ്പോ അടിച്ചു കൊടുത്തപ്പോ നമ്മുടെ അരുണ്ടെ ഇത് കണ്ടു. അപ്പൊ അങ്ങനെ ഞങ്ങൾ കണക്ട് ആയി. ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തൊക്കെ വളരെ സന്തോഷം. ഞങ്ങളിവിടെ താമസിക്കുന്ന അരുണ്ട് കൂടെയാണ്. അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. വണ്ടി സേഫ് ആക്കി ഇടാൻ പറ്റി. നമ്മളെ കപ്പിത്താൻ കണ്ടില്ലേ, കപ്പിത്താൻ ഇവിടെ വന്നിട്ടുണ്ട്. ആഫ്രിക്കൻ കപ്പിത്താൻ, ആഫ്രിക്കൻ കപ്പിത്താൻ. അതൊക്കെ നമുക്ക് പ്രൗഡ് ആണ്, മലയാളത്തിൽ കപ്പിത്താൻ എത്തി. അപ്പൊ എന്തായാലും നമുക്ക് ഇവരുടെ പോവാനി. അപ്പൊ ബാക്കി ഇവിടുത്തെ അടിപൊളി കാഴ്ചകൾ നമുക്ക് ഇവരുടെ വീഡിയോ ചാനലിലൂടെ കാണാൻ പറ്റും. അപ്പൊ ട്രാവലിസ്റ്റ എല്ലാവർക്കും അറിയാം. ഞാൻ ട്രാവലിസ്റ്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ എന്തായാലും ട്രാവലിസ്റ്റ എല്ലാവരും ട്രാവലിസ്റ്റയുടെ കൂടെ കൂടി കഴിഞ്ഞാൽ മലാവി ആഫ്രിക്ക മൊത്തമായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അപ്പൊ കാഴ്ചകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇവരെയായിട്ട് ഇറങ്ങുകയാണ്. ഫുൾ പവറും ഫുൾ ഓണിലുമാണ് നമ്മൾ കേട്ടോ. അപ്പൊ നമ്മള് സാന്റപ്പന്റെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഇവരിങ്ങനെ എന്താ പറയാ, പുലിച്ചാടിനെ പിടിക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ ഇവരെയും കൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കണ്ടേ, നെൽപ്പാടങ്ങളൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്തു. ഇനി അടുത്തൊരു പരിപാടി നമ്മളെ വാച്ചിന്റെ ഒരു വീഡിയോ ആണ്. അപ്പൊ നമ്മൾ അതിലേക്ക് പോവാണ്. ഇതിന്റെ ഈ വീഡിയോ ഒക്കെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ട്രാവലിസ്റ്റിൽ കാണാം നമുക്ക്. അപ്പൊ ഞാൻ വെറുതെ ഇവരെ കൂടെ നടക്കുന്ന ഒരു വീഡിയോ മാത്രം എന്നുള്ളത് കേട്ടോ. എങ്ങനെയുണ്ട് നമ്മുടെ മലാവി? എങ്ങനെയുണ്ട്? മലാവിയിലെ ആരാധകരെ കൊണ്ട് കളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ആണല്ലേ, നമ്മളെ കൂടെ നമ്മളിവിടെ രണ്ടു വർഷമായിട്ട് ഒരു മനുഷ്യൻ നമ്മുടെ സെൽഫി എടുത്തില്ല. അതാണ് സാറിന്റെ അപ്പം പൊള്ളിക്കുകയാണ്. തകർക്കാനുണ്ട്, തകർക്കാണ് സാന്റപ്പ. മലാവിൽ അങ്ങ് മലാവി അങ്ങ് എക്സ്പ്ലോർ ചെയ്യാണ്. ഇവിടെ ബൈക്ക് ടാക്സിയിൽ ഒന്ന് കറങ്ങാൻ പോവാണ്. അപ്പൊ അവരൊന്ന് കറങ്ങിയിട്ട് വരട്ടെ. നിങ്ങൾ പോയി കറങ്ങിയിട്ട് വാ. ഓക്കെ. സാന്റപ്പനെ ഒക്കെ ഒരു കല്യാണ വീട്ടിലേക്ക് കൊണ്ടുവന്നേക്കാണ്. ഫുള്ള് പൊളിയാട്ടോ, ഒരു രക്ഷയില്ല. ട്രാവലിസ്റ്റ ബൈ സാന്റപ്പൻ, പൊളി എന്ന് പറഞ്ഞ പൊപ്പൊളി.
നമ്മള് ട്രാവലിസ്റ്റേനെ കൊണ്ട് നമ്മുടെ ഡാമ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഒരു കാഴ്ച നമ്മൾ ഡാമ് കാണിക്കുകയാണ്. അത് കഴിഞ്ഞ് വില്ലേജിലൂടെ ഒക്കെ പോകുന്നുണ്ട്, ഹണ്ടിങ് ഒക്കെ ഉണ്ട്, അങ്ങനെ കുറച്ച് വീഡിയോസ് ഉണ്ട്. ഇവർ ഇങ്ങനെ ഡാമും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ വീഡിയോയില് ഡാമിന്റെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡ്രോണിലൊക്കെ ഉള്ള നല്ല വിഷ്വൽസ് കാണാൻ പറ്റും. നമ്മുടെ വീഡിയോയിലും വരും. നമ്മുടെ വീഡിയോയിൽ ഡാമിന്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ട്രാവലിസ്റ്റ നിങ്ങൾ കാണുക, അവരെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും അവരെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ നാട്ടിലാൾക്കാരെല്ലാം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അവർ വലിയൊരു യാത്രയുടെ ദൗത്യത്തിലാണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം, നമ്മുടെ പ്രാർത്ഥനയുണ്ട്. നമ്മളൊക്കെ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇവരുടെ കൂടെ ഇങ്ങനെ നടക്കാം. അപ്പോൾ നമ്മൾ അവസാനം നമ്മുടെ സ്കൂൾ കാണാൻ വന്നിരിക്കുകയാണ്. നമ്മൾ മലാവിയിലെ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സ്കൂൾ കാണാൻ സാധനം വന്നു. സാധനം എന്തായാലും സ്കൂൾ കണ്ടിട്ട് പോകുന്നുള്ളൂ. ഇങ്ങനെ ഒരു സ്റ്റോറി ഇവരുടെ ഒരു ഹാർഡ് വർക്കിങ് കണ്ട് ഇപ്പൊ നമ്മൾ അത് വന്ന് കാണാതെ പോകുന്ന ശരിയാണ്. അതെന്തായാലും നമ്മള് ഞങ്ങളുടെ ചാനലിൽ നല്ലൊരു മോട്ടിവേഷൻ ഒരു വീഡിയോ ഉണ്ടാവും. ഇത് എല്ലാ യങ്സ്റ്റേഴ്സിനും, അത് നമ്മള് അന്യ നാട്ടിലായിരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും തെളിവാണ്. നമ്മളും അത് ഭയങ്കര സന്തോഷത്തിലാട്ടോ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ സാന്തപ്പനൊക്കെ ഇത് ഇങ്ങനെ ട്രാവലിസ്റ്റാണ്. നമ്മൾ ട്രാവലിസ്റ്റ ഇങ്ങനെ ഫാൻ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പക്ഷെ നമ്മളെ ട്രാവലിസ്റ്റ വരുന്നതിന് അപ്പുറത്ത് ട്രാവലിസ്റ്റ നമ്മൾ ഉണ്ടാക്കുന്ന സ്കൂൾ കാണാൻ വരുന്നു. ഇവിടെ വരുന്നു നമ്മളെ ട്രാവലിസ്റ്റ നമുക്ക് വലുതാണ്. ട്രാവലിസ്റ്റ് ചെറുതോ വലുതോ നമ്മളെ സംബന്ധിച്ചിടും ട്രാവലിസ്റ്റ് വലുതാണ്, ട്രാവലിസ്റ്റ് ഫാൻസ് ആണ്. നിങ്ങൾ അത് പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന്റെ മഹത്വം കുറച്ച് എന്നെക്കാളും അല്ലെങ്കിൽ ഞങ്ങളെക്കാളൊക്കെ ഇത്ര മഹത്വമായ കാര്യവും കാണിക്കുന്നത് ഒരു ചാനൽ കേറി ചാനൽ ഇറങ്ങി അതൊക്കെ നമ്മളൊരു നമ്മളുടെ ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ നമ്മളിത് ഒരു വലിയ മഹത്വമായിട്ട് ഒന്നും കാണുന്നില്ല. അതിനൊരു മനസ്സുണ്ടാവണ്ടേ? ആദ്യം മുതലേ പണിയെടുക്കണു, ഉറ പണിയെടുത്ത് അവസാനം നമ്മൾ മരിച്ചു പോകണു. അതിനിടയിൽ ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്ത് വെക്കാന്ന് പറയുമ്പോ തന്നെ അത് വലിയൊരു കാര്യമാണ്. ഒന്നും നമുക്ക് ആരെയും സാറ്റിസ്ഫൈ ചെയ്തില്ല, നിങ്ങൾക്ക് നിങ്ങൾക്കായിട്ട് തന്നെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എന്തായാലും നിങ്ങളിവിടെ വന്നതിന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം കപ്പിത്താൻ കണ്ടില്ലേ, കപ്പിത്താൻ നമ്മുടെ സ്കൂളിന്റെ മുമ്പില്, അതാണ് ചരിത്ര നിമിഷം അങ്ങനെ തന്നെ പറയും. ചരിത്ര നിമിഷം കപ്പിത്താൻ ട്രാവലിസ്റ്റ നമ്മുടെ ഈ പണിയുന്ന കുഞ്ഞു സ്കൂളിന്റെ മുമ്പിൽ വന്ന് നിൽക്കാന്ന് പറഞ്ഞാൽ ആ ഒരു ചിത്രമൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. മലാവി ഡയറിയിൽ ഇങ്ങനെ കുറിച്ചിടുക. ട്രാവലിസ്റ്റ ഇവിടെ വന്നു, ഇവിടെ എല്ലാ കാഴ്ചകളും കണ്ടു. ബട്ട് ട്രാവലിസ്റ്റ കുട്ടികളെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്ക. ഒരു സെലിബ്രിറ്റി കുട്ടികളെ പഠിപ്പിക്കാന്ന് പറഞ്ഞ കുട്ടിക്ക് എത്ര സന്തോഷം ഉണ്ടാവും. അപ്പൊ നമ്മൾ ട്രാവലിസ്റ്റയുടെ കൂടെയുള്ള യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ എത്തിയുള്ളത് മക്കൂസി ബീച്ചിലാണ്. മക്കൂസി ബീച്ചിലെ കാഴ്ചകളാണ് ഇപ്പോ നമ്മുടെ ട്രാവലിസ്റ്റ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെയുണ്ട്. മക്കൂസി ബീച്ചിലുള്ള കാഴ്ചകളൊക്കെ നമ്മുടെ വീഡിയോയിലൂടെ വരും, നമ്മളും കാണിക്കുന്നുണ്ട്. അപ്പോ അതിമനോഹരമായ കാഴ്ചകളും ഒക്കെ സമ്മാനിച്ചുകൊണ്ട് ട്രാവലിച്ച മലാവിനെ ഇങ്ങനെ ട്രാവലിസ്റ്റ് എടുത്തു പറയാം. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രാവലിസ്റ്റയ്ക്ക് വേണ്ടിയുള്ള മീൻകറിയും കപ്പയൊക്കെ ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ പണിക്കാരിവിടെ കപ്പയ്ക്കുള്ള വിറക് വെട്ടുന്നു, അങ്ങനത്തെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജോറ് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ലെവല് ഫുൾ ഓൺ ഫുൾ പവറാണ്. ട്രാവലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, ഒന്നും പറയാനില്ല, വേറെ ലെവലാ. മൂടി വെക്കുവാണെ പെട്ടെന്ന് തിളക്കുവായിരിക്കും. മലാവിയുടെ ബീച്ചിൽ പൊളിക്കുകയാണ്, പൊളിച്ചടുക്കുകയാണ്. കാന്തപ്പന്റെ കൂടെ ഏതാണ്ട് വേറെ ലെവല്. ആംബിയൻസ് മാറി അവസാനം താണ്ടത്തിൽ മീൻകറി കൂടിയിട്ട് ഒരു പെടമറച്ചിലുണ്ട്. അതാണ് നമ്മള് വെയിറ്റ് ചെയ്യണത്. മീൻകറി മലാവി ചാമ്പോ മീൻ നമ്മളെന്തായാലും അലക്കിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വരുന്നുണ്ട്. നമ്മൾ ഇന്നലെ മക്കൂസി ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇന്നലെ വളരെ മോശമായ ഒരു അനുഭവം ഉണ്ടായി. എനിക്ക് അതിൽ വളരെ സന്തോഷം, അല്ല ഭയങ്കരമായ സങ്കടം ഉണ്ടായി. കാരണം വെച്ചാല് സാന്റോനും കൊണ്ട് നമ്മള് കുറെ സ്ഥലത്തൂടെ ഒക്കെ പോയെങ്കിലും മലാബിയൻസിന്റെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് നല്ല റെസ്പോൺസ് ഉണ്ടായത്. അവരെ വീടിനുള്ളിൽ വരെ നമുക്ക് കാണാൻ പറ്റി. പക്ഷേ അവിടെ ഉണ്ടായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ആ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും, ഞാനിവിടെ പറയുന്നില്ല. പക്ഷെ നമ്മള് മലാബിയൻസിന്റെ ഒരു ബീച്ചിലേക്ക് വരികയുണ്ടായി. ഇവിടെ നമുക്ക് വന്നപ്പോഴത്തേക്കും നമ്മളെ അവര്
വളരെ സന്തോഷത്തോടെ വെൽക്കം ചെയ്തു. നമുക്ക് എന്ത് വേണം ചെയ്യാം, കുക്ക് ചെയ്യാം, എല്ലാത്തിനുള്ള സൗകര്യവും അവരവരുടെ സ്റ്റാഫിനെ വരെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ബാക്കി സാധനപ്പിന് എന്താ പറയാനുള്ള ഇന്നലത്തെ ഒരു ഇതിനെ കുറിച്ച്? ഭയങ്കര മോശമായിട്ടുള്ള അനുഭവമായിരുന്നു. നമുക്ക് മലാവിയൻസ് ഒക്കെ നല്ല രീതിയിൽ നമ്മളോട് റെസ്പോണ്ട് ചെയ്യണ്ടെങ്കിൽ, ഈ സൗത്ത് ആഫ്രിക്കൻ ആള് യു കെ ബേസ്ഡ് ആളാന്നുകൊണ്ട് ആള് നമ്മള് ഭയങ്കര മോശമായിട്ട് ഇന്നലെ ഞങ്ങളെ ഭക്ഷണം വെച്ചതൊക്കെ തട്ടി കളഞ്ഞ് അതാകെ മോശമാക്കി ഇട്ടു. ഇനിയിപ്പോ അതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, എന്തായാലും നമ്മൾ അതിനേക്കാളും പൊളിയൊരു വീഡിയോ ഇവിടെ ചെയ്യാൻ പോവാണ്. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം. അതിനെക്കാളും നല്ല ആംബിയൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല നല്ല സ്കൈ ഉണ്ട് നമുക്ക്. അപ്പൊ നല്ല ഷോട്ട്സ് ഒക്കെ ഇവിടെ എടുക്കാൻ പറ്റും. ഇന്നലെ എടുത്തതിനേക്കാളും അടിപൊളി ഷോട്ട് ആയിരിക്കും വരാൻ പോണേ. അതൊരു നിമിത്തം തോന്നുന്നുണ്ട്. എല്ലാവരും നിമിത്തമാവട്ടെ. അതെ, വിളിക്കാം നമുക്ക് എന്തായാലും. കറി അവനല്ല ഉണ്ടാക്കുന്നത്. നമ്മള് ടേസ്റ്റ് ചെയ്ത് നോക്കി നമ്മള് പറയാം ആഫ്രിക്കൻ മീൻകറി എങ്ങനെ ഉണ്ടാവുന്നു. സ്വാദിഷ്ടമായ മീൻകറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. സാന്റപ്പം മീൻകറി കഴിക്കാനുള്ള ഫുൾ പവറിൽ നിൽക്കുകയാണ്. അതെ, അപ്പൊ എന്തായാലും നമ്മള് കുറച്ച് രണ്ടു ദിവസം സാന്റപ്പന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഇനി ഇവരെ യാത്രയാക്കാം. ഞങ്ങളെ ഹോസ്റ്റ് ചെയ്തവരൊക്കെ വളരെയധികം സന്തോഷം. അതെ, ഞങ്ങൾക്ക് നാട് മിസ് ചെയ്തേ ഇല്ല. ഏറ്റവും നല്ല റിഫ്രഷിംഗ് ആഫ്രിക്കയിലെ കേരളം തന്നെ പറയാം. പിന്നെ അരുണിന്റെ അവതരണം ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് വ്യക്തമായി നല്ല ലാംഗ്വേജ് നമ്മളെക്കാളും നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. പ്രസന്റ് ചെയ്യുന്നു. അവന് നല്ലൊരു ഭാവി ഞങ്ങൾ കാണുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു. താങ്ക് യു. അപ്പൊ കാണാം നമുക്ക് എന്തായാലും യാത്രയിൽ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അടിച്ചു വിളിച്ചു. എന്തായാലും മലാവി ഡയറീസ് വലുതായി വലിയൊരു സംഭവങ്ങളാവട്ടെ. താങ്ക് യു. നമ്മളും പ്രാർത്ഥനയിൽ ഓർക്കണം.